ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇ മോട്ടോറിൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ്. അവിടെ രണ്ട് ഇ ബൈക്ക്സ് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ ഇ ബൈക്ക്സ് ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ട് സൈക്കിളുകളുണ്ട്, ഇ ബൈക്ക്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ എങ്ങനെയാണ് അതിൻ്റെ റൈഡിങ് നമുക്ക് കിട്ടുന്നത് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരെണ്ണം വോൾട്ടിക്സിൻ്റെ ഒരു ഇ ബൈക്കും, ഇത് ഇ മോട്ടോറിൻ്റെ തന്നെയാണ്. ഇ മോട്ടോർ ടു ഇ മോട്ടോറിൻ്റെ തന്നെ വോൾട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു സൈക്കിളുണ്ട്, ഇ ബൈക്കുണ്ട്. പിന്നെ PX Air ഒരു സൈക്കിളുണ്ട്. രണ്ടും ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻസ് ആണ്. ബാറ്ററിയിൽ അതിൻ്റെ കപ്പാസിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. 80 kilometers. വോൾട്ടിക്സിൻ്റെ ബൈക്ക് ആണെങ്കിൽ നമുക്ക് 80 kilometers പ്ലസ് ബാറ്ററിയിൽ നമുക്ക് കിട്ടും. പിന്നെ പെഡൽസ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി കൂടുതൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന് ഇത് പിന്നെ 9 gear സിസ്റ്റം ആണ് വോൾട്ടിക്സ് സൈക്കിളിന് പിന്നിൽ വരുന്നത്. മെയിനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് അവർ തന്നിട്ടുള്ളത്. സസ്പെൻഷൻ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യമുള്ള വെച്ചാൽ കെൻഡയുടെ ടയേഴ്സ് ആണ് ഇതിന് തന്നിട്ടുള്ളത്. കെൻഡയുടെ ടയർ സസ്പെൻഷൻ നമുക്ക് ലോക്ക് ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും രണ്ടിലായിട്ട് യൂസ് ചെയ്യാം. നോർമലി വരുന്ന സൈക്കിളുകൾക്ക് ലോക്ക് ചെയ്യാനും അതിൽ നമുക്കത് ഓപ്പൺ ആക്കി തരാനുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. അത് ഉണ്ട്, അതൊരു ഗുണമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്. ഈ സൈക്കിൾസിൻ്റെ ഫിഫ്റ്റി പ്ലസ് ആണ് പെഡൽ ആക്സിസിൻ്റെ ഇത് വരുന്നത്. പെഡൽ ആക്സിസ് ചെയ്തിട്ട് 50+ നമുക്ക് കിട്ടും. അപ്പോൾ 50 താഴെയാണ് നമുക്ക് പെഡൽ അസിസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് റൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സ്പീഡ്. അത് ഇതിനാണെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്, ഗിയർ സിസ്റ്റം ശ്രീമാനുണ്ട്, ടൂർണിയാണ്, കാൻഡയുടെ ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ രണ്ട് ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാറ്ററിയുടെ കപ്പാസിറ്റി ഞാൻ പറയാൻ പറ്റുകയാണുള്ളത് അങ്ങനെ. അപ്പോൾ പിന്നെ ക്രൂസ് കൺട്രോളിംഗ് സിസ്റ്റം വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്പെസിഫിക്കേഷൻസും കൂടിയിട്ടുള്ള ഒരു സൈക്കിൾ തന്നെയാണ്. നല്ല നമ്മളൊരു നോർമൽ ഒരു MTB സൈക്കിളിൻ്റെയൊക്കെ ഒരു മോഡൽ വരുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. കംഫർട്ടാണ്, ക്രൂസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. സൈക്കിളിൻ്റെ മോഡലായതുകൊണ്ട് നമുക്ക് കൊണ്ടുനടക്കാനും വളരെ ലേറ്റ് കുറവാണ്. റൂട്ടിലാകുമ്പോൾ കുറച്ച് ലേറ്റ് കൂടും. ഇതിനാകുമ്പോൾ ആ പ്രശ്നം വരില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഓറഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ കഴിക്കാം. ഇതിനും ഈ ഓപ്ഷൻ ഉണ്ട്. പിന്നെ രണ്ട് സൈക്കിളിനാണെങ്കിലും വി ബൈക്കിനാണെങ്കിലും നമുക്ക് ഫ്രണ്ടിൽ ഗിയർ സിസ്റ്റം വരുന്നില്ല. ബാക്കിൽ മാത്രം ഗിയർ സിസ്റ്റം, ടൂണിയുടെ ഗിയർ സിസ്റ്റമാണ്, ഷിമാനോയുടെ ടൂണിയാണത് വരുന്ന ഗിയർ സിസ്റ്റം വരുന്നത്. സസ്പെൻഷൻ വരുന്നുണ്ട്, ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ ഹെഡ് ലാമ്പ് ഇത് രണ്ടിനും ഇല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ടി വരും തോന്നുന്നു. അതെ, അല്ല ലൈറ്റ് വരുന്നതാണ് പറഞ്ഞത്, അതിൽ താഴെ കൂടുതൽ ലൈറ്റ് വരുന്നതാണ് പറഞ്ഞത്. കാരണം ഞാൻ ഈ ഹെഡ് ലാമ്പ് ഈ കാണാൻ കാരണം ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇതാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് ഇത് നല്ലൊരു ലൈറ്റാണ്. അത്യാവശ്യം നമുക്ക് നൈറ്റൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് തന്നെ കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണ്, നല്ലൊരു ലൈറ്റാണ്. അപ്പോൾ അത് രണ്ടിനും ഈ സൈക്കിളിന് വോൾട്ടിക്സിന് ബോക്സിൻ്റെ കൂടെ ലൈറ്റ് വരുന്നില്ല. പക്ഷെ TX Air ഇത് വരുന്നുണ്ട്,
നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതാണ്. നമ്മൾ ലൈറ്റ് വേഗം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഏത് ടൈം റേറ്റ് 65,000 ആണ് ഗോൾഡ് ട്രിക്സ് സൈബോർട്ടിക് സൈക്കിളിന് വരുന്ന കോസ്റ്റ് വരുന്നത്. ഇതിന് 35 ആണ് ബി എസ് എയർ എന്ന് പറഞ്ഞതിന് 35,000 ആണ് കോസ്റ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെയും അതിൻ്റെ ടയർസിൻ്റെയും എല്ലാത്തിൻ്റെയും സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറ. ഇതാണ് ബാറ്ററി വരുന്നത്. ഇത് 36 ആണ്, 36 വോൾട്ട് 374 വാട്ട്സ് ഇതുകൊണ്ട് ബാറ്ററി ഇത്. ഇതാണ് 10.4 AH ആണ് ബാറ്ററി. അതാണ് നമ്മൾ നോർമലി നോക്കുക ബാറ്ററിയുടെ കപ്പാസിറ്റി ഇത് വരുന്നത്. ഡൂഡിലിൻ്റെ ആണെങ്കിൽ അത് 12.something ആണ്. അതാണ് അതിന് കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ഇതാണ് ബാറ്ററി അതിൻ്റെ. പിന്നെ ബാറ്ററിക്ക് സെപ്പറേറ്റ് ചാവി ഉണ്ട് ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ചാർജിങ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് ഊരിയെടുത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകാമെന്നാണ്. പിന്നെ നമുക്ക് ബാക്കിൽ കാൻഡയുടെ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. 9 gears ആണ്. നോർമലി നമുക്ക് 7 gears ആണ് വരിക, ഇതിന് 9 gears ആണ് വരുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് A7 LT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഗിയർ സിസ്റ്റം ആണ്. ഈ ഷിമാനോക്കാണ് ഓർ ദൂസരാക്കാ. ഇതിൽ 9 gear ആണ് വരുന്നത്. നമുക്ക് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 gear ആണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. മെയിനായിട്ടുള്ളത് തന്നെ കാൻഡയുടെ ടയറാണ്. കാൻഡയുടെ ടയറിനെ കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല, കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ടയറാണ് കാൻഡയുടെ ടയർ. ഡിസ്ക് ബ്രേക്ക് ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്കാണിത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഇതിലുണ്ട്. ഓ, ബാറ്ററി ചാർജ്. ഡിസ്പ്ലേ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. എല്ലാതും ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് പാസ് ഏതാണ്, ഏത് സ്പീഡിലാണ് പോകേണ്ടത്, അത് 1, 2, 3, 5 വരെയാണ്. പിന്നെ ബാറ്ററി ലെവൽ കാണിക്കുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതിവിടെ ടെസ്റ്റിനുള്ള വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ കാണിക്കുന്നത്. പിന്നെ എത്ര സ്പീഡിലാണ് നമ്മൾ പോകുന്നത്, അതെല്ലാതും ഇതിൽ കാണിക്കും, ഡിസ്പ്ലേയിൽ കാണിക്കും. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് എല്ലാതും ഉണ്ട്. ഹാൻഡിലും ഇതും ഉണ്ട്. ഗിയർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ്, ബെല്ല്, ഇത് ആക്സിലറേഷനാണ്, അതുണ്ട്. നല്ല ഇതെല്ലാമാണ് നമ്മുടെ വോൾട്രിക് സൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഫ്രണ്ടിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഡിസൈനും നല്ല ലുക്കുമാണ് ഈ സൈക്കിളിനുള്ളത്. അതിൻ്റെ കളറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ്, ഒരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളറാണ്, നല്ല ഡിസൈനും എല്ലാം കൊണ്ടും നല്ലൊരു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കിളായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതൽ ദൂരം സൈക്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡ് ബൈക്സിന് യൂസ് ചെയ്യുന്ന പോലെ നല്ല ഡിസൈൻഡ് ആയിട്ട് സീറ്റ്സ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ സെൻറ്ററിലാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. കുറേ ആക്സസറീസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്, ലൈറ്റ് മാത്രമാണ് വരാത്തത്. ഇതെല്ലാമാണ് നമ്മുടെ വോൾട്രിക് സൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സൈക്കിള് ടിറക്സ് എയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊന്നുകൂടി നോക്കാം. ടിറക്സ് എയർ സൈക്കിളിന് ബാക്കിൽ വരുന്നത് ഷിമാനോൻ്റെ ടൂർണിയുടെ ഗിയർ സിസ്റ്റം ആണ്. അത് 7 gear ആണ്. അതുപോലെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. നല്ല ടയേഴ്സാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡിസൈനും ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇത് ബാറ്ററി ഹോൾഡറാണിത്. ഇപ്പോൾ നമ്മൾ ബാറ്ററി വെച്ചിട്ടില്ല, കാരണം ഇത് കസ്റ്റമറിന് കൊടുക്കാനുള്ളതായതുകൊണ്ട് ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അതിനൊരു കീയും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. നമുക്കത് ബാറ്ററി ലോക്ക് ചെയ്ത് വെക്കാം, ആവശ്യമുള്ളപ്പോൾ അത് എടുത്ത് നമുക്കത് കൊണ്ടുപോയി ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ ഒരു ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട്. അതിൽ ഓഡോമീറ്ററിലെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. പിന്നെ കീ ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കീ, സെപ്പറേറ്റ് കീ ഉണ്ട് ബാറ്ററിയുടെ അല്ലാതെ തന്നെ. പിന്നെ ഷിമാനോൻ്റെ ഗിയർ സിസ്റ്റം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഫ്രണ്ടിൽ നമുക്ക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്, ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്ന സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കും അവൈലബിൾ ആണ്. ടിറക്സ് എയറിന് അതിൻ്റെ കൂടെ തന്നെ ലൈറ്റും വരുന്നുണ്ട്. അതിപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ബാക്കിൽ വരുന്ന ഡിസ്ക് ബ്രേക്കാണിത്. സീറ്റ്സും ഒരുവിധം നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. ലോങ് റൈഡിന് കംഫർട്ട് ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇതെല്ലാമാണ് ടിറക്സ് എയറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. നല്ല ഒരു സൈക്കിളാണ്. നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിലും എല്ലാം കൊണ്ടും കിലോമീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒരുവിധം കുഴപ്പമില്ലാത്തൊരു സൈക്കിളാണിത്. പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനപ്പോൾ എനിക്കറിയാവുന്നത് ഞാൻ അവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ടിറക്സ് എയറിൻ്റെ ബാറ്ററി നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ ടിറക്സ് എയറിൻ്റെ സൈക്കിൾ യൂസ് ചെയ്യുന്ന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇതിൻ്റെ ബാറ്ററിയാണിത്. ഇതിന് യൂസ് ചെയ്യുന്നത് 10.2 AH ബാറ്ററിയാണ്. പിന്നെ ബാറ്ററി ലോക്ക് ചെയ്ത് വെക്കാനും അതിൻ്റെ ഇൻഡിക്കേഷൻ, ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നതിനൊക്കെയുള്ള ഓപ്ഷൻ അതിലുണ്ട്. കീ ഇട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അത് നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഊരിക്കൊണ്ട് നമുക്കത് എവിടെ കൊണ്ടെങ്കിലും കൊണ്ടുപോയിട്ട് അത് ചാർജ് ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്.